Hi all, this is Cock, Iratta, Joju George, man, what an incredible acting. Iratta, two characters, Vinod and Pramod, entirely, extremely different title and two characters. That Joju cheythu vechathu unbelievable, karanam, two characters in the attitude, അതിൻ്റെ മാനറിസംസ് ബോഡി ലാംഗ്വേജ് അതൊക്കെ ജോജു എത്ര നാച്ചുറലായിട്ട് എത്ര ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ആർക്കും ചെയ്യാൻ പറ്റും, ബട്ട് ആ ഒരു ക്യാരക്ടറിന് ഒരു ഡെപ്ത് കൊണ്ടുവരാം, മൈക്രോ എക്സ്പ്രഷൻസ്, മൈന്യൂട്ടായിട്ടുള്ള ന്യൂആൻസസ്, ആ ഡെപ്ത്. നമ്മളൊക്കെ പണ്ട് കണ്ട് അത്ഭുതപ്പെട്ടിട്ടുള്ള പഴയ ലാലേട്ടൻ, മമ്മൂക്ക, മുരളി, തിലകൻ, ഇവരൊക്കെ ഒരു ക്യാരക്ടറിന് കൊടുക്കുന്ന ആ ഒരു ഡെപ്ത് അറിയാലോ. അന്ത അളവ്ക്ക് അങ്ങനെയാണ് ജോജു ചെയ്തിരിക്കുന്നത്. ഒരു നോട്ടം, ഒരു ചിരി, ഈവൻ സ്മോക്ക് ചെയ്യുന്നതായി കഴിഞ്ഞാലും ഡ്രിങ്ക്സ് കഴിക്കുന്നതായി കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഈസിനെസ് നല്ലതൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ ഗംഭീരമായിട്ട് ജോജു അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഇത് അത്ഭുതപ്പെടുത്തി എന്ന് പറയാൻ പറ്റില്ല, കാരണം ജോസഫിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, നായാട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, പൊറിഞ്ചു കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ജോജു ജോർജാണ് കഴിഞ്ഞ വർഷം നിരത്തി ബോംബ് പൊട്ടിച്ച് അങ്ങനെ സിനിമകൾ അഭിനയിച്ചിട്ടുള്ളത്. ബേസിക്കലി യാതൊരു കഴിവുമില്ലാത്ത അഖിൽമാരാറെ പോലുള്ള ആളുകൾക്ക് ഡേറ്റ് കൊടുത്തിട്ട് ഇങ്ങനെ നശിക്കേണ്ട ഒരാളല്ല ജോജു ജോർജ്. ആക്ച്വലി ജോജു ജോർജ് എന്ന് പറഞ്ഞ നടനെ ഇങ്ങനെ മിസ് ചെയ്തിട്ടുള്ളത് മലയാള സിനിമയും പ്രേക്ഷകരാണ്, അല്ലാതെ ജോജു ജോർജിനെക്കാളും നഷ്ടം ശരിക്കും നമുക്കാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു ആക്ടറെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള സിനിമകളാണ് വരേണ്ടത്. ഈ സിനിമയുടെ റൈറ്റർ ഡയറക്ടർ രോഹിത് എം ജി കൃഷ്ണൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി സ്ക്രിപ്റ്റ് കിടലനായിട്ട് വർക്ക് ചെയ്തിട്ടാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. വിവിധ ക്യാരക്ടേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു, അതിലൂടെ ബാക്ക് സ്റ്റോറീസ് കാണിക്കുന്നു. അങ്ങനെയാണ് ഈ സിനിമ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അല്ലാതെ ഒരു ടെംപ്ലേറ്റ് ത്രില്ലർ പോലെ ഇങ്ങനെ ഒരു സ്പൂൺ ഫീഡിങ് പരിപാടിയല്ല, അത് തന്നെ സ്ക്രിപ്റ്റിൻ്റെ മികവാണ്. പിന്നെ ഡയറക്ഷൻ പറയുകയാണെങ്കിൽ നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. ഡേവിഡ് ഫിഞ്ചറുടെ ഒക്കെ ഒരു പടം പോലെ യാതൊരു ഹറീസും ഇല്ല, തിരക്ക് കൂട്ടി. ഇപ്പോൾ ചില ആളുകൾ ലാഗ് എന്ന് പറയും, വാട്ട്സ് ലാഗ്, വാട്ട്സ് ദാറ്റ്, ഇത് ലാഗല്ല, സ്പേസ് കൊടുക്കുകയാണ്. ഫസ്റ്റ് ഹാഫിൽ കംപ്ലീറ്റ്ലി ഒരു സ്പേസ് തന്നിട്ട് പിന്നെയാണ് സെക്കൻഡ് ഹാഫിലാണ് കംപ്ലീറ്റ് അതിനൊരു ഡെവലപ്മെൻ്റ് വരുന്നത്. ആ രീതിയിൽ നോക്കുന്ന സമയത്ത് സ്ക്രിപ്റ്റായി കഴിഞ്ഞാലും ഡയറക്ഷനായി കഴിഞ്ഞാലും ലെവൽ ലെവലായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. മാർട്ടിൻ പ്രക്കാട്ട്, ജോജു ജോർജ്, സിജോ വടക്കൻ ഇവരാണ് പ്രൊഡ്യൂസേഴ്സ്. മാർട്ടിൻ പ്രക്കാട്ട് പ്രൊഡ്യൂസറായിരിക്കുന്ന സമയത്ത് തന്നെ ക്രിയേറ്റീവ് സൈഡിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എനിക്ക് ഐ ഡോണ്ട് നോ ദാറ്റ്, ബട്ട് എനിക്ക് പേഴ്സണലി ഒരു നായാട്ടൊക്കെ പോലെ പല സ്ഥലത്തും ഒരു സിഗ്നേച്ചർ ഫീൽ ചെയ്തിട്ടുണ്ട് മാർട്ടിൻ്റെ. എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി വിജയ്. സാധാരണ ഇത്തരം ഹൈ റേഞ്ച് പടങ്ങൾ മിക്കപ്പോഴും മലയാള സിനിമയിൽ ഇത്തരം ഇൻവെസ്റ്റിഗേഷൻ, ക്രൈം, ത്രില്ലർ പരിപാടിയൊക്കെ നടക്കുന്ന ഹൈ റേഞ്ച് പിടിച്ചിട്ടാണ്. അവിടെ മൊത്തം പുകയായിരിക്കും, കുന്തിരിക്കം ചട്ടിയിലിട്ട് പുകച്ചിട്ട് അല്ലെങ്കിൽ ഡീസൽ സ്മോക്കർ പരിപാടി വെച്ചിട്ട് മൊത്തം വാഗമൺ മൊത്തം കോട അങ്ങനെ പുകച്ചു കൊണ്ടേയിരിക്കും, പുകയും കൊണ്ട് ഓടുകയാണ് ആൾക്കാർ. ആ ഒരു പരിപാടി ഇതിനകത്തില്ല. ഇതിൽ നാച്ചുറലായിട്ടാണ് ഇതിൽ ഡി ഒ പി ചെയ്തു വെച്ചിരിക്കുന്നത്. സ്റ്റോറി ടെല്ലിങ്ങിന് ആവശ്യമായ കാര്യങ്ങൾ മാത്രം, അല്ലാതെ അവിടുത്തെ ഒരു സിനിക് ബ്യൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ട് ഹൈ റേഞ്ച്, കാപ്പിത്തോട്ടം, ഗ്രീനറി, അതിന് ഹെലി വെക്കുക, എരിയൽ ഷോട്ട് വെക്കുക, ഇങ്ങനത്തെ ലോങ് ഷോട്ട്, ഇങ്ങനത്തെ യാതൊരു അനാവശ്യ ഗിമ്മിക്സ് പരിപാടി ഒന്നുമില്ല. സ്റ്റോറിക്ക് ആവശ്യമായ രീതിയിൽ പക്കായിട്ടാണ് ഡി ഒ പി വർക്കിയിട്ടുള്ളത്. എഡിറ്റർ മനു ആൻ്റണി ഡി ഒ പിയെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ യാതൊരു ഗിമ്മിക്സ് ഇല്ല, നമുക്ക് ഫീൽ ചെയ്യില്ല എഡിറ്റിംഗ് കട്ട്സ്, അങ്ങനെ ചാടലും ജമ്പിങ്ങും പരിപാടി ഒന്നുമില്ല. ദിലീപ് നാഥ് ഇതിൻ്റെ ആർട്ട് വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ അദ്ദേഹം ഇതിൽ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. മുംബൈയിലൊരു വീട്ടിലൊരു കൊച്ചിനെ കാണിക്കുന്ന ഒരു സീനുണ്ട്, അതിനകത്ത് കുട്ടി ക്രോൾ ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി അവിടെ വെക്കുന്ന ചെറിയ ബോർഡ് വരെ, കാർഡ്ബോർഡ് വരെ അതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പല സീൻസിന് ഒരു ഫ്ലെക്സ് അടിച്ച് വെക്കുന്നത് എല്ലാത്തിനും കൃത്യമായിട്ട് പിള്ളേർ കളിക്കണത് അതിനൊക്കെ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്ന മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് ആർട്ടിൻ്റെ കിടു. പിന്നെ ജേക്സ് വി ജോയ്, പുള്ളിയെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. പുള്ളി ഇതിൽ ഗംഭീരമായിട്ട് സ്കോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഫ്ലാഷ് ബാക്ക് സീൻസിൽ കൊടുത്തിരിക്കുന്ന സ്കോറൊക്കെ ഇൻ്റർനാഷണൽ ലെവലിലാണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഫോർ ഫ്രെയിംസ് വെറ്ററൻ എം ആർ രാജാകൃഷ്ണൻ, പുള്ളിയാണ് സൗണ്ട് ഡിസൈനിങ്. നല്ല തിയേറ്റർ നിന്ന് കണ്ടുകഴിഞ്ഞാൽ ശരിക്കും ഫീൽ ചെയ്യും എങ്ങനെയാണ് സൗണ്ട് ഡിസൈൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ ആസ് എ ഹോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും വളരെ വളരെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഹോളിസ്റ്റിക് ഫിലിമാണ് ഇരട്ട. ഇതിലൊരു സോങ് ഉണ്ട്, ആ സോങ് കേട്ടപ്പോൾ ഞാൻ മുൻപ് കേട്ടിട്ടുണ്ട്, ബട്ട് അതിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്ന മോഹസിൻ പരാരയാണ്. പുള്ളിയുടെ ആ ഒരു കോയിനേജസും വാക്കുകൾ പ്ലേസ് ചെയ്യുന്ന രീതികൾ, എന്ത് ഡ്രസ്സാണ് മിസ്റ്റർ മോഹസിൻ, കിഡുമായിട്ട് എഴുതിയിട്ടുണ്ട് ആ പാട്ട്. ആ അതിൻ്റെ മ്യൂസിക് ഗംഭീരമാണ്, പക്ഷെ പാട്ട് ഭയങ്കരമായിട്ട് റിപ്പീറ്റ് ഉള്ളി കേൾക്കാൻ തോന്നുന്നൊരു പാട്ട്. ഈ സിനിമയിലെ പെർഫോമൻസസ് എടുക്കുകയാണെങ്കിൽ എല്ലാവരും കിടലും പെർഫോമൻസാണ്. ഒരാൾ ഒഴിച്ച് ഞാൻ പറയാം, അഭിറാം
അബ്രാമിൽ നിങ്ങൾക്കറിയാലോ, ജാനേമലിനെ കുറേ സിനിമകൾ കണ്ടുള്ളതാണ്. പുള്ളി വളരെ നാച്ചുറൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ്. ഇതിൽ പോലീസുകാരനായിട്ട് ഒരു സി പി ഒ ഹിഡോട് ചെയ്തിട്ടുണ്ട്. ശ്രീകാന്ത് മുരളി, പിന്നെ പുള്ളിയുടെ കാര്യം പറയണ്ടല്ലോ, പുള്ളി കറക്റ്റ് ക്യാരക്ടർ പിടിച്ച് ചെയ്തിട്ടുണ്ട്. സാബുമോൻ കിടിലൻ ക്യാരക്ടറാണ് ഇതിൽ കിട്ടിയിട്ടുള്ളത്. പുള്ളി അത് ഗംഭീരമായിട്ട് തന്നെ ഡിഡ് വെൽ, റിയലി വെൽ, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടറിൻ്റെ ഒരു ഡെവലപ്മെൻറ്റൊക്കെ ഗംഭീര രസമാണ്, എസ്പെഷ്യലി ക്ലൈമാക്സ് ഒക്കെ എത്തുന്ന സമയത്താകുമ്പോഴത്തേക്ക്. ഞാൻ പറഞ്ഞ ഒരാളൊഴിച്ച് എന്ന് പറഞ്ഞത് എന്താണിക്ക, എന്താണിക്ക ശൃന്ദ, ഈ എന്താണിക്ക ഈ ശൃന്ദ ഇതിൽ ഒരു മിനിസ്റ്ററെ റോളാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ പൊന്നോ, കെ കെ ശൈലജ ടീച്ചറെ പോലെ സാരിയെ കൊടുത്ത് വന്നിട്ടുണ്ട്, പക്ഷേ തീരെ വയ്യ. ഇത്രയും വയ്യാത്ത ഒരാളെ കൊണ്ട് ഈ ഒരു ക്യാരക്ടർ, മാർട്ടിൻ പ്രാക്കാട്ടിനെ പോലെ ഒരാൾ ഉൾപ്പെട്ടുള്ളൊരു സിനിമയിൽ എന്തിനു കാസ്റ്റ് ചെയ്തെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഏറ്റവും ക്രിഞ്ചായിരുന്നു തിയേറ്ററിൽ കണ്ട സമയത്ത്. ആൾക്കാർ കൂവേണ്ട അവസ്ഥയായിരുന്നു. ഓരോ ഡയലോഗ്സ് പറയുന്ന സമയത്തും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഭയങ്കരമായിട്ട് പറയാം, എനിക്ക് സി എമ്മിൻ്റെ പ്രഷറുണ്ട്. അത് വീണ്ടും പറയും, എനിക്ക് സി എമ്മിൻ്റെ പ്രഷറുണ്ട്, ഞാനിവിടെ സ്ഥിരതാമസത്തിന് വന്നതല്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ എന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് മിനിസ്റ്റർ കളിക്കുക. ഭയങ്കര പവർഫുള്ളാണ് കാണിക്കാൻ വേണ്ടിയിട്ട്, ഭയങ്കര കോമഡിയാണ്. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് കറക്റ്റ് കൊച്ചി കയറും, നിങ്ങളെന്താണിപ്പറയണത്, നിങ്ങളെന്താണിപ്പറയണത്, ഇങ്ങനെയൊന്ന് കാസ്റ്റ് ചെയ്ത് ഇതുപോലെ നല്ല സിനിമ കൊളാക്കരുത്. ഹാ, അങ്ങനെ അതാണ് ഈ സിനിമയിലെ ഒരു ജേക്കായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ശൃന്ദയുടേത്. പിന്നെ മനോജ് കെ യു എന്ന് പറയുന്ന ഒരു ആക്ടറുണ്ട്, പുള്ളി ഇതിലൊരു പോലീസാണ്, ഏസ് എങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളി ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നടക്കുന്ന സമയത്ത്, ആ കാര്യം എന്താണ് ഞാൻ പറയുന്നില്ല, നടക്കുന്ന സമയത്ത് പുള്ളി വെള്ളടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അടിച്ചുകൊണ്ടിരിക്കുന്ന പുള്ളി ഒഴിച്ചു വെച്ച പേക്ക എടുത്ത് അടിച്ചിട്ടാണ് ഓടണത്. കീട്ടുള്ള സീനായിരുന്നു, തിയേറ്റർ മൊത്തം ചിരിയായിരുന്നു. പിന്നെ ജിത്തു അഷ്റഫ്, പുള്ളി ഇതിൽ കോ ഡയറക്ടർ കൂടിയാണ്, കിട്ടിലം പെർഫോമൻസ്. ജിത്തു അഷ്റഫ് നിങ്ങൾക്ക് അറിയാം, നായാട്ടിൽ കുഞ്ചാക്കോപ്പൻ ലീവ് കൊടുക്കാത്ത പോലീസ് ഓഫീസർ ആ കക്ഷി. പിന്നെ ശരത്സഭ, ശരത്സഭേനെ അറിയാലോ, ജാനേമല്ല ഓട്ടോ സജ്ജേട്ടോ. പുള്ളി, പുള്ളിയെ കാണിക്കുമ്പോൾ തന്നെ എല്ലാവരും തീർന്നു, ആ ഇത് നമ്മളെ സജ്ജേട്ടനല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ കിച്ചൂട്ടല്ലസ്, നമ്മളെ അങ്കമാലിയിലേക്കുള്ള കിച്ചൂട്ടല്ലസ്, പുള്ളി അജഗജാന്തരം, പുള്ളി ഇതിലൊരു കിടലം റോൾ ചെയ്തിട്ടുണ്ട്. അഞ്ജലി, അഞ്ജലി അറിയാലോ, തമിഴ്നാട് അഞ്ജലി നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. അഞ്ജലിയുടെ മേക്കപ്പൊക്കെ വളരെ ആ ക്യാരക്ടറിന് ആപ്റ്റായിരുന്നു, നാച്ചുറലായിരുന്നു, അല്ലാതെ ദൃശ്യമ്യനെ പോലെ ആയിരുന്നില്ല ഇതിനകത്തുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ പറയും, ശൃന്ദ ഒഴിച്ച് ബാക്കി എല്ലാവരും നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള കിടിലം പെർഫോമൻസ് കാഴ്ചവെച്ചുള്ള ഒരു സിനിമയാണ് ഇരട്ട. ഇത്രയും സമയം പറഞ്ഞത് ക്ലൈമാക്സ് വരെയുള്ള സിനിമയെക്കുറിച്ചാണ്. ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഷോക്കിംഗ് ആണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മുടെ കിള്ളിപ്പറത്തിയ ക്ലൈമാക്സ് അങ്ങനെയല്ല. ശരിക്കും നമ്മൾ സിനിമ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സമയം ആ ഒരു ലിങ്കഡായി പോകും, അതിനകത്ത് നിന്ന് പോവും. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ക്ലൈമാക്സ് ആണ് കൊറിയൻ ഫിലിംസ് ഒക്കെ കാണുന്ന ആളുകൾക്കറിയാം. അങ്ങനത്തെ ഒരു കൊറിയൻ ലോക്ക് പോലത്തെ പരിപാടിയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഈ വർഷം ഞാൻ സോഫാർ കണ്ടിട്ടുള്ള സിനിമകളിൽ ദ ബെസ്റ്റ് വൺ ഈസ് ഷുവർലി ഇരട്ട. പഴയ സിനിമയിലൊക്കെ ഉള്ള പോലെ ജോജുവിൻ്റെ മൊബൈൽ നമ്പർ ഇതിലാകെ നാലക്കുകൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നാലെണ്ണം ഞെക്കുമ്പോഴത്തേക്ക് കോള് പോകുന്നുണ്ട്.